ഹായ് ഫ്രണ്ട്സ്, നമുക്കത് വായിച്ചു നോക്കിയാലോ. പുതുവത്സര ആശംസകൾ. ഇത് വെറും ഒരു നാട്ടുനടപ്പോ സംസ്കാരത്തിൻ്റെ ഭാഗം മാത്രമോ? നോക്കിയാലോ. അതിനു മുമ്പായി തളിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കത് നോക്കിയാലോ. ബന്ധുമിത്രാദികൾക്കോ സുഹൃത്തുക്കൾക്കോ നമ്മൾ ആശംസ നേരുമ്പോൾ അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അവർ സമാധാനവും സന്തോഷവും അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അവരിലേക്കും അവരുടെ കുടുംബത്തിലേക്കും യേശു കടന്നു വരണം. യേശു വരണമെങ്കിൽ മുമ്പേ പോയി വഴിയൊരുക്കണം. നമ്മൾ ആശംസിക്കുന്ന പുതുവത്സര ആശംസകൾ, തിരുപ്പിറവി, പിറന്നാൾ, വിവാഹവാർഷികം, ജൂബിലി, എന്തു തന്നെ ആയിരുന്നാലും ഇത് വെറും ഒരു നാട്ടുനടപ്പോ സംസ്കാരത്തിൻ്റെ ഭാഗം മാത്രമോ അല്ല, മറിച്ച് ഈ ആശംസകളിൽ ഒരു ആത്മാവുണ്ട്. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പഠിപ്പിച്ചത്, നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അതിൽ ജീവനുള്ളത് കൊണ്ടാണ് അത് അവിടെ കുടികൊള്ളുകയോ തിരിച്ചു പോരുകയോ ചെയ്യുന്നത്. ഉദാഹരണമായി, അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഇതാണ് നമ്മൾ ആശംസിക്കുന്ന ആശംസകളിൽ കുടികൊള്ളുന്ന ആത്മാവിൻ്റെ പ്രവർത്തന ശൈലി. അതുകൊണ്ട് നമ്മൾ നേരുന്ന ആശംസകൾ വെറും ഒരു പാഴ്വാക്കായി മാറാതിരിക്കാൻ, ആ വ്യക്തിയിൽ, ആ കുടുംബത്തിൽ കുടികൊള്ളുവാൻ, ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ, ശാശ്വതമായ ശാന്തിയും സമാധാനവും ഐശ്വര്യവും സംജാതമാകാൻ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. ആശംസകൾ സ്വീകരിക്കുന്ന നമ്മുടെ കടമ എന്താണ്? പുരോഹിതൻ വിശുദ്ധ കുർബാന മധ്യേ ആശംസിക്കുന്ന സമാധാനമായാലും മറ്റ് ആശംസകളായാലും എനിക്ക് യോഗ്യതയുണ്ടെങ്കിലേ ആ സമാധാനം എന്നിൽ കുടികൊള്ളൂ. അതിനായി ഞാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിക്കുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നുള്ളത്. ജീവിതത്തിൽ എല്ലാവരാലും കൈവിടപ്പെട്ട്, തൻ്റെ മുൻപിൽ എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ട്, കൂരിരുട്ടിൽ തപ്പിത്തടയുന്ന ഒരു വ്യക്തി ആയിരുന്നാലും ഇതിന് വിപരീതമായ ഒരവസ്ഥ തൊട്ടടുത്ത് തന്നെയുണ്ട്. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റേതുമായ ഒരവസ്ഥ. അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ, എന്നെ കണ്ടപ്പോൾ, എൻ്റെ കുടുംബത്തെ കണ്ടപ്പോൾ, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്നാൽ അവ ഇപ്പോൾ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് സമാധാനത്തിൻ്റെ വഴി ആരാണ് മറയ്ക്കുന്നത്? ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അതുകൊണ്ടാണ് ഈശോ നമ്മോട് അന്വേഷിക്കുവിൻ എന്ന് ആവർത്തിച്ചു പറയുന്നത്. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. സമാധാനമില്ല, കുടുംബസമാധാനമില്ല, രോഗമാണ്, വരുമാന മാർഗമെല്ലാം അടഞ്ഞു, പലിശ പെരുകിക്കൊണ്ടിരിക്കുന്നു, എന്തു പറയണമെന്നറിയില്ല. അനുദിനം വരുന്ന അനേകം ഫോൺ വിളികളുടെ മറുഭാഗത്തു നിന്ന് വരുന്ന വിലാപമാണ് ഇത്. പലരും പറഞ്ഞു നിർത്തുന്നത് എന്ത് ചെയ്യണമെന്നറിയില്ല എന്നാണ്. എന്ത് ചെയ്യണമെന്ന് വചനം പറഞ്ഞു തരുന്നു. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ഓരോ വ്യക്തിയുടെയും സന്തോഷവും സന്താപവും ആ വ്യക്തിയും ദൈവവും തമ്മിലുള്ള അടുപ്പത്തെയും അകലത്തെയും ആശ്രയിച്ചിരിക്കും. അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. യേശു നമ്മിലും നാം യേശുവിലും ആയിരിക്കുന്ന ഒരു ബന്ധം ഇന്നു മുതൽ സംജാതമാകട്ടെ എന്നാശംസിക്കുന്നു. ആത്മാർത്ഥതയോടെ പറയാൻ പറ്റുമെങ്കിൽ മാത്രം ആശംസകൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.